നമസ്കാരം, ഫുട്ബോൾ വാർത്തകളിലേക്ക് സ്വാഗതം. ഫുട്ബോൾ മത്സരങ്ങളിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടുക എന്നത് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണത്. കിക്കെടുക്കുന്ന സമയത്ത് കളിക്കാരൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അത്രയേറെയാണ്. ഈ കാരണം കൊണ്ടാണ് പല മികച്ച കളിക്കാർക്കും ചിലപ്പോൾ പെനാൽറ്റി കിക്കെടുക്കുമ്പോൾ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തത്. എന്നാൽ ധാരാളം കളിക്കാർക്ക് ഈ സമ്മർദ്ദത്തെ അനായാസം അതിജീവിച്ച് മികച്ച പെനാൽറ്റി ഗോളുകൾ നേടാൻ കഴിയുന്നുണ്ട്. ആ തരത്തിൽ പെനാൽറ്റി എടുക്കുന്നവരിൽ മികച്ച 5 പേരെയാണ് ഇവിടെ പറയുന്നത്. ഈ ലിസ്റ്റിൽ 5-ാമത് വരുന്ന താരമാണ് ജോർജീനോ. പെനാൽറ്റി എടുക്കുന്നതിൽ മികച്ചു നിൽക്കുന്ന താരമാണ് ചെൽസിയുടെ ജോർജീനോ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിറ്റിക്കെതിരെ നടന്ന മത്സരത്തിലാണ് അദ്ദേഹത്തിന് പെനാൽറ്റി പിഴച്ചത്. അതിനു മുമ്പുള്ള 10 അവസരങ്ങളിലും ഗോൾ നേടാൻ ജോർജീനോയ്ക്ക് സാധിച്ചിരുന്നു. ഈ ലിസ്റ്റിൽ 4-ാമത് വരുന്ന താരമാണ് സെർജിയോ റാമോസ്. 2012 ബേൺ മ്യൂണിക്കിനെതിരെ നടന്ന മത്സരത്തിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ റാമോസ് ആണിപ്പോൾ റയൽ ടീമിൽ സാധാരണ പെനാൽറ്റി എടുക്കുന്നത്. 2018 റൊണാൾഡോ റയൽ വിട്ട ശേഷമാണ് പെനാൽറ്റികളുടെ ഉത്തരവാദിത്വം നായകൻ കൂടിയായ റാമോസ് ഏറ്റെടുത്തത്. വളരെ മനോഹരമായി അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റിൽ 3-ാമത് വരുന്ന താരമാണ് നെയ്മർ. ധാരാളം സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ടീമാണ് PSG. എന്നാൽ പെനാൽറ്റികൾ ലഭിക്കുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം എപ്പോഴും നെയ്മർക്ക് തന്നെയാണ്. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. PSG എത്തിയ ശേഷം ഒരു പെനാൽറ്റി മാത്രമാണ് അദ്ദേഹത്തിന് പിഴച്ചത്. ഈ ലിസ്റ്റിൽ 2-ാമത് വരുന്ന താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇപ്പോൾ യുവന്റസിന് വേണ്ടി കളിക്കുന്ന റൊണാൾഡോ 90-ലേറെ പെനാൽറ്റികൾ പല ക്ലബുകൾക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. പെനാൽറ്റി എടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഈ ലിസ്റ്റിൽ 1-ാമത് വരുന്ന താരമാണ് മെരിയോ ബലോട്ടല്ലി. ഒരു മുന്നേറ്റത്തിന്റെ താരമെന്ന നിലയിൽ പെനാൽറ്റി എടുക്കുന്നതിൽ യാതൊരു സമ്മർദ്ദവും ഇല്ലാത്ത താരമാണ് ബലോട്ടല്ലി. തന്റെ കരിയറിൽ 20-ലേറെ പെനാൽറ്റികൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. 2013 സെപ്റ്റംബറിൽ AC Milan വേണ്ടിയെടുത്ത പെനാൽറ്റി മാത്രമാണ് അദ്ദേഹത്തിന് പിഴച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും കായിക വാർത്തകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.